നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. വോട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ അവനവന്റെ അവകാശമാണ്. പക്ഷേ ചില മത സംഘടനകളും ചില സഭകളും ക്രിസ്തീയ സഭകളും ഒക്കെ കൂട്ടായിട്ട് ചേർന്ന് ഈ ആർക്ക് വോട്ട് ചെയ്യണം, ഏത് വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാറുണ്ട്. അതിനുവേണ്ടിയാണല്ലോ ഇവിടെ നേതാക്കന്മാർ ഇളിച്ചുകൊണ്ട് ഈ അരമനകളും ബിഷപ്പ് ഹൗസുകളും അതുപോലെ തന്നെ വിവിധ ഈ മഹല്ല് കമ്മിറ്റി ഓഫീസുകളും ഒക്കെ കയറിയിറങ്ങുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ പെരുന്നയിലും അതുപോലെ കണിച്ചുകുളങ്ങരയിലേക്കും ഒക്കെ പോകാറുമുണ്ട്. എല്ലാ സാമുദായിക അംഗങ്ങളെയും കണ്ട് ചിരിച്ച് കളിച്ച് കാര്യങ്ങൾ അഭ്യർത്ഥിച്ച് അപ്പോൾ ആ രീതിയിൽ അവർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ മൊത്തമായി ഒരു സമുദായം മുഴുവൻ തങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ അതൊക്കെ ഒരു കാലം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ മാറിയിരിക്കുന്നു, ജനങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നോക്കി, ആളും തരവും ഒക്കെ നോക്കി, അല്പം രാഷ്ട്രീയവും ഒക്കെ നോക്കി വോട്ട് ചെയ്യുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പലതും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് KCBC കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടന, അതായത് റോമൻ കത്തോലിക്ക വിഭാഗത്തിന്റെ വളരെ പ്രബലമായ ഒരു സംഘടനയാണ്, വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കാത്തലിക്സ് ബിഷപ്പ് കൗൺസിലിന്റെ. ഇക്കുറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ ചിന്താഗതികളും രാഷ്ട്രീയമായ ചില സമവാക്യങ്ങളും ഇതാ അവർ ചിന്തിച്ചതിൽ നിന്ന്, നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് അല്പം മാറി ചിന്തിക്കാൻ അവർ തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഭരണത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ മേഖലയിലുമെല്ലാം മറയില്ലാതെ വെറും മുസ്ലിം പ്രീണനം മാത്രമാണ് നടത്തുന്നതെന്നും KCBC ആരോപിച്ചു. മതേതരമെന്ന് കേരളം തെറ്റിദ്ധരിച്ചിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ജിഹ്വ പ്രത്യക്ഷമായി വർഗീയവാദം വിളമ്പുകയും ആ പാർട്ടി കൊടിയ വർഗീയവാദികളുമായി കൈകോർക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ ഇനിയും മതേതരത്വത്തിനായി നിലകൊള്ളണമോ എന്നും KCBC ജാഗ്രതാ കമ്മീഷൻ ചോദിച്ചു. ഫാദർ ജോഷി മയ്യാറ്റിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് കേരളത്തിലെ ഇരു മുന്നണികൾക്കും UDFനും LDFനുമെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന, അവരെ മാത്രം പിന്താങ്ങുന്ന, അവരെ മാത്രം പിന്തുണയ്ക്കുന്ന, അവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാരുകളായി ഇരു സർക്കാരുകളും കഴിഞ്ഞ കുറേ കാലമായി അധപ്പതിച്ചിരിക്കുകയാണെന്നും മതേതര മുഖം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തികഞ്ഞ വർഗീയമായ അജണ്ടയുമായി പല വർഗീയ പാർട്ടികളുമായി, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള, അതുപോലെ വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിനെ ഒക്കെ തന്നെ നഖശിഖാന്തം വിമർശിച്ചുകൊണ്ടാണ് ഫാദർ ജോഷി ഈ ഒരു ലേഖനം ജാഗ്രതാ കമ്മീഷനിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ജനാധിപത്യ രാജ്യത്തിൽ ദ്രുതഗതിയിൽ വെറും ഭിക്ഷാന്തേഹികളായി ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം എഴുതുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ 26% ഉണ്ടായിരുന്ന ഒരു ജനത ഇന്ന് 18% താഴെയായി പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര ഗുരുതരമായ അവസ്ഥയാണ് എന്ന് ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന്റെ ഇന്നത്തെ അവസ്ഥ, വർത്തമാനകാല അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫാദർ ജോഷി എഴുതുകയാണ്. അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യങ്ങളിൽ നാടിന്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കാനായി എപ്പോഴും എവിടെയും ജാഗ്രത പുലർത്തിയിട്ടുള്ള കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയും ഈ വിഷയത്തിൽ അസ്വസ്ഥതയിലാണെന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായുള്ള KCBC പ്രസ്താവനകളിൽ നിന്നും പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും സുവ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ തന്നെയും ക്രൈസ്തവരുടെ ഈ ആശങ്ക ന്യായമാണെന്ന് പരസ്യമായി സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ സാമൂഹ്യാവസ്ഥയിൽ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് ഫാദർ ജോഷി ഈ ലേഖനത്തിൽ ഈ ഭാഗം പരാമർശിക്കുന്നത്. എല്ലാം തങ്ങളുടെ ചൊൽപ്പടിയിൽ ായിരിക്കണമെന്നുള്ള ആത്മീയ നേതൃത്വത്തിലുള്ള ചിലരുടെ നിർബന്ധ ബുദ്ധി, വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുറുകെ പിടിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള നേതൃശൈലി, രാഷ്ട്രീയ പ്രവർത്തനത്തോട് സഭാ സംവിധാനങ്ങൾക്കുള്ള വിമുഖത, സമുദായത്തിന് സമഗ്രമായ വികസനം സാധ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കഴിവുറ്റ അൽമായ നേതൃത്വത്തിന്റെ അഭാവം തുടങ്ങിയ ചില കാരണങ്ങൾ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ സാമുദായികമായ ദുർഗതിക്ക് പിന്നിലുണ്ട്. വിവേകപൂർവ്വം ചിന്തിച്ച് പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളാണ് അവ എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്രിസ്തീയ സമുദായത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് സർക്കാർ സംവിധാനങ്ങളുടെ പരിരക്ഷ അത്യന്താപേക്ഷിതമാണ്. അത് കേരള സർക്കാരിന്റെ ഒരു മേഖലയിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും ഓർഡറുകളും കൃത്യമായി പഠിക്കുകയും സമയബന്ധിതമായി താഴെത്തട്ടുകളിൽ അറിയിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കാതെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ സാമുദായിക വളർച്ച സ്വപ്നം കാണാനാകില്ല എന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ ചിലർക്ക് മാത്രം എന്ന പഴഞ്ചൻ ചിന്താഗതി മാറണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനും കോൺഗ്രസിനുമായി ക്രൈസ്തവ വോട്ടുകൾ വീതം വെച്ചു കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ UDFന് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ക്രൈസ്തവ നേതൃത്വങ്ങളും സഭാ നേതൃത്വങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസ സമൂഹവും കടന്നുവന്നത്.
ആ ചിന്ത മാറണം. ഒരു വിഭാഗത്തിന് മാത്രം വോട്ട് നൽകി അവരെ വിജയിപ്പിച്ചതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനോ സമുദായങ്ങൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ ക്രൈസ്തവ വിശ്വാസികൾക്കോ വ്യക്തികൾക്കോ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഈ നാട്ടിൽ ക്രൈസ്തവർ ഇന്നും ബുദ്ധിമുട്ടുകയാണ്, പലതരത്തിലുള്ള ഒഴിവാക്കലുകൾ അനുഭവിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ലേഖനം കെ സി ബി സി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഓരോ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളും പ്രഖ്യാപനങ്ങളും അവയുടെ കൃത്യതയും വ്യക്തതയുമാണ് വോട്ടിനുള്ള മാനദണ്ഡമായി തീരേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. കൃത്യമായ ഒരു ചിന്താഗതിയോടുകൂടി ഈ ലേഖനം ഫാദർ ജോഷി അവസാനിപ്പിക്കുന്നു. ഫാദർ ജോഷിയുടെ പല ലേഖനങ്ങളും ഇതുപോലെ തന്നെ മുമ്പ് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ ചിന്തിക്കണം, നമുക്ക് അതായത് സമുദായത്തിനും സാമുദായിക ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾക്കും മുന്നണികൾക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സ്ഥിരമായി വോട്ട് ബാങ്കാക്കി മാത്രം ഇവരെ ക്രൈസ്തവ സമൂഹത്തെ കണ്ടിരുന്ന രാഷ്ട്രീയ പാപ്പരത്വം ഇവിടെ അവസാനിക്കണം, ഇവിടെ അവസാനിപ്പിക്കണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് കെ സി ബി സിയുടെ പ്രഥമ സ്ഥാനീയൻ കൂടിയായ ചുമതല വഹിക്കുന്ന വ്യക്തി കൂടിയായ ഫാദർ ജോഷി മയ്യാട്ടിൽ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. അതിപ്പോൾ ഏത് സമൂഹമായാലും ശരി, ഏത് സമുദായമായാലും ശരി, അല്ലെങ്കിൽ ഏത് പൊതുസമൂഹമായാലും ശരി, സാധാരണ ജനങ്ങളായാലും ശരി, നമുക്കനുകൂലമായ രീതിയിൽ നമ്മുടെ വികസനത്തിന്, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക്, നമ്മൾക്ക് കാര്യങ്ങൾ, നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ വിഭാഗത്തിനായിരിക്കണം നമ്മൾ തീർച്ചയായും വോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ ഒരു കാര്യമാണ് ഫാദർ ജോഷി ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. കെ സി ബി സിയുടെ മാറുന്ന രാഷ്ട്രീയ ചിന്താഗതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ചിന്തിക്കേണ്ട, പരിശോധിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.